ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ചകല്യാണം ക്ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദത്തിൻ്റെ മനോഹരാംശങ്ങളെ നമുക്കായി വിവരിച്ചു തന്നിട്ടുള്ള നമ്മുടെ കുടുംബജീവിതത്തിൻ്റെയും കൗടുംബിക സൗഭാഗ്യത്തിൻ്റെയും നല്ല നാളുകളെ സ്മരിക്കുമ്പോൾ ഗൃഹാതുരത്വം പിടിച്ചുലയ്ക്കുന്ന ആ രംഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എത്ര സൈദ്ധാന്തികമായാണ് അവരത് നേടിയെടുത്തത് എന്നറിയുന്നത് രസാവഹമാണ്. സുശ്രുതം രോഗങ്ങളെ ദുഃഖങ്ങളെ ആധ്യാത്മികം ആധിഭൗതികം ആധിദൈവികമെന്ന് വേർതിരിക്കുമ്പോൾ ആധ്യാത്മിക ദുഃഖങ്ങളുടെ പട്ടിക രോഗങ്ങളെ ആധ്യാത്മികമായി കണക്കിലെടുക്കുമ്പോൾ ആദിബലപ്രവൃത്തങ്ങൾ ജന്മബലപ്രവൃത്തങ്ങൾ ദോഷബലപ്രവൃത്തങ്ങൾ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ചേർച്ചയിലാണ് ഒരു സന്താനം ഉണ്ടാകുന്നത്. പിതാവിൻ്റെ ബീജം ബീജഭാഗത്തോടും ബീജഭാഗ അവയവത്തോടും കൂടിയതാണ്. അണ്ടമണ്ടഭാഗത്തോടും അണ്ടഭാഗ അവയവത്തോടും കൂടിയതാണ്. സ്പേമല്ലെങ്കിൽ ഓവം, ബീജം അണ്ടം, ക്രോമസോം ബീജഭാഗം അണ്ടഭാഗം, ജീൻ ബീജഭാഗ അവയവം അണ്ടഭാഗ അവയവം. സുശ്രുതൻ വളരെ വളരെ ആഴത്തിലാണ് ഈ രംഗം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ചേർച്ചയിൽ മിഥുനം ചേർന്ന് യോജിക്കുമ്പോഴുണ്ടാകുന്ന യാജ്ഞിക സങ്കല്പത്തിൽ ഗർഭാധാനത്തിന് ആ പ്രക്രിയയ്ക്കും ആ മനസ്സിനും ആ മനസ്സിലേക്ക് വളർന്നു വന്ന ശരീരത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കുമെല്ലാം പിതൃപൈതാമഹ സംപ്രാപ്തമായി ആരോഗ്യത്തിലും രോഗത്തിലും പങ്കുണ്ടെന്ന് പറയുന്നത് എത്രയോ പ്രാചീനമാണ്. ശാസ്ത്രങ്ങളെ ഏതെങ്കിലും തലത്തിൽ പഠിച്ച് അവയെ വ്യാവസായികമായി ഉപയോഗിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന രോഗിയോട് അത്ഭുതങ്ങളായ അറിവുകൾ എഴുന്നള്ളിച്ച് പണം പിടുങ്ങുകയും തൻ്റെ ജീവിതത്തിലോ രോഗിയുടെ ജീവിതത്തിലോ അത് പ്രായോഗികമാക്കുവാനുള്ള യാതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആധുനിക ശാസ്ത്രത്തിൻ്റെ ആണും പെണ്ണും കെട്ട അവസ്ഥയ്ക്ക് വിപരീതമായി സ്വജീവിതത്തിലും സ്വന്തം രാഷ്ട്രത്തിലും പ്രായോഗികമായി നിലനിർത്തിപ്പോന്ന കുടുംബജീവിതത്തിൻ്റെ ആധാരശിലയായി കൊണ്ടുവന്ന മൗലികങ്ങളായ പെരുമാറ്റ ചട്ടങ്ങൾ സ്ത്രീയം തന്നു പുരുഷനം തന്നു സ്ത്രീയിലെ ഭാവമാറ്റങ്ങൾ എത്രയെന്നും പുരുഷനിലെ ഭാവമാറ്റങ്ങൾ എത്രയെന്നും
അവർ കഴിക്കേണ്ടുന്ന ആഹാരങ്ങൾ, കഴിക്കരുതാത്ത ആഹാരങ്ങൾ, അവർ പുലർത്തേണ്ട മര്യാദകൾ, അവരുപയോഗിക്കേണ്ട വാക്കുകൾ, അവർക്ക് തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങൾ, അതിനെയെല്ലാം കൃത്യതയോടെ വിശദീകരിക്കുമാറും. ആദിബലപ്രവൃത്തത്തിൻ്റെ മാതൃജവും പിതൃജവുമായ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഉണ്ടാകുന്ന ഒരു മാതാവ് തൻ്റെ ഗോത്രത്തിൽ നിന്നൊരാളെ വിവാഹം കഴിക്കുമ്പോൾ മറ്റൊരു ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിക്കുമ്പോൾ പിതാവ് കഴിക്കുമ്പോൾ ഒക്കെ ആ വിവാഹങ്ങളിൽ ഓരോന്നും നമ്മെ എത്തിക്കാവുന്ന ആരോഗ്യവും രോഗവും ഗോത്രബന്ധങ്ങൾ, ഗോത്രാന്തര ബന്ധങ്ങൾ, ആരോഗ്യത്തെ എത്ര അടുക്കിലാണ് ചിന്തിച്ചിട്ടുള്ളത്, അവയുടെ ഫലമായുണ്ടാകുന്ന രോഗങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, പരസ്പര സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലും ആശ്ലേഷിച്ച് ജീവിക്കുകയും പരസ്പരം ധരിക്കുകയും വാക്കിന് വർണ്ണത്തിന് നിശബ്ദതയിൽ അർത്ഥം കാണുകയും ഹൃദയ നിശബ്ദതയെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ആ സ്നേഹത്തിൽ നിന്ന് സത്സന്താനങ്ങൾ ആരോഗ്യത്തോടെ ഉണ്ടാവുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നടത്തിയ ഒരു മുന്നേറ്റം. ഇത് ആയുർവേദത്തിൻ്റെ സംഭാവന. ഇത് ആധുനിക ശാസ്ത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കൂ എന്ന് പഠിപ്പിക്കുന്നതല്ലാതെ മര്യാദാമിശ്രണമായി ജീവിക്കൂ, നല്ല വാക്കുകൾ പറയൂ, ശാന്തമായി ജീവിക്കൂ, ഭർത്താവിനോട് സ്നേഹമസൃണമായി പെരുമാറൂ, ഭാര്യയോട് മനോഹരമായി പെരുമാറൂ, പെൺകുഞ്ഞുങ്ങളോട് അവരുടെ പ്യൂബിക് ഏജിൽ അവർ സ്ത്രീയാകുവാൻ പരിണമിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ വേണം സമാജം പെരുമാറാനെന്നൊന്നും ആധുനികർ പറയുന്നതേയില്ല. വെറും ശാരീരിക മാറ്റമെന്ന് മാത്രമാണ് ആ പരിണാമത്തെ അവർ കാണുന്നത്. ആധുനിക കാലഘട്ടത്തിലെ മനോരോഗങ്ങളിൽ 99% ഈ കാലഘട്ടത്തിലെ സാമൂഹിക ഇടപെടലുകൾ, കൗടുംബിക ഇടപെടലുകൾ, ആക്ടിവിസ്റ്റുകളുടെ ഇടപെടലുകൾ, പീഡനങ്ങൾ മുതലായവയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ആർക്കാണിന്നറിഞ്ഞുകൂടാത്തത്? പിതാവ് പീഡിപ്പിക്കുമ്പോൾ, ഒരു സ്ത്രീയുടെ ഹോർമോൺ തകർന്നു പോകുമ്പോൾ, കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ഒറ്റയ്ക്ക് കിട്ടിയ വേളയിൽ ഒരുവൻ പീഡിപ്പിക്കുമ്പോൾ, രാവിലെ വണ്ടിയിൽ സ്കൂളുകളിലേക്ക് കട്ടിയായി അടുക്കി കൊണ്ടുപോകുമ്പോൾ അതിൽ കാണാൻ കൊള്ളാവുന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുന്നവൻ ഒന്ന് ഭയപ്പെടുത്തുമ്പോൾ, ആ മസ്തിഷ്കത്തിലൂടെ ഭയമൊന്ന് കടന്നു പോകുമ്പോൾ, ഭയഭീതിതമായ ലോകത്തിലൂടെ പോകുമ്പോൾ വീണ്ടും വീണ്ടും തന്നെ ഭയപ്പെടുത്തുവാൻ പുരുഷന് നിന്നുകൊടുക്കേണ്ടെന്നതിലേക്ക് കൗമാരപ്രായക്കാരും യൗവനയുക്തകളുമായ ഇന്ത്യൻ സ്ത്രീകളെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ബാക്കി പത്രമാണ് നമ്മുടെ കോടതികളിൽ 1000 കേസുകളായി നടമാടുന്നത്. ഭാര്യയെ, മകളെ, അമ്മയെ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയധികം വിലക്ഷണങ്ങളായ രംഗങ്ങളിലേക്ക് തള്ളിവിട്ടിട്ട് അവയെക്കുറിച്ച് വളച്ചും തിരിച്ചും എഴുതി മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ, അവയൊക്കെ ആധുനിക ലോകത്തിന് ലൈസൻസാണെന്ന് ചിത്രീകരിച്ച് മഹാന്മാരായി മറ്റുള്ളവർ ഞെളിഞ്ഞു നടക്കുമ്പോൾ,
മാനവ ചേതനയെ പിടിച്ചുലയ്ക്കുന്ന ഈ സന്ദർഭത്തിലെങ്കിലും പൂർവസൂരികൾ ജീവിച്ച മനോഹര ജീവിതത്തിൻ്റെ മുക്തമനോഹരങ്ങളായ രംഗവേദികളിൽ നിന്ന് ആരോഗ്യമുള്ള ശിശുക്കളെ സംഭാവന ചെയ്തിരുന്നു എന്ന് മറക്കാതെ ഓർമ്മിക്കേണ്ടത് ആവശ്യമാണ്. ഖജനാവ് കാലിയാക്കി കോടികൾ വിദേശ രാജ്യങ്ങൾക്ക് വാരിക്കൊടുത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിത്തൂൺ പറ്റി ഇറക്കുമതി ചെയ്ത മരുന്നുകൾ കൊണ്ട് ഈ രാജ്യത്തിൻ്റെ ആരോഗ്യരംഗത്തെ വളർത്തിയെടുക്കാമെന്ന് സങ്കൽപ്പിച്ച ഭരണാധികാരികളുടെ ഭ്രാന്തൻ നയങ്ങളിൽ നിന്നാണ് ആയിരമായിരം രോഗങ്ങളുള്ള പാരമ്പര്യ ജനിതകങ്ങളെ വികലമാക്കി മാറ്റി നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ ആതുരാലയങ്ങളിലേക്ക് തള്ളിയിടുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഇവിടെ ഒരു പുനർചിന്തനത്തിന്, ഒരന്വേഷണത്തിന്, ഒരു ഗവേഷണത്തിന് ഇന്നാട്ടിലെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ശക്തി സടകുടഞ്ഞെഴുന്നേൽക്കുമ്പോൾ മാത്രമാണ് ചരിത്രം എന്നോടും നിങ്ങളോടും നീതി പുലർത്തുന്നത്. അതിൻ്റെ അനവധ്യസുന്ദരമായ പ്രത്യാഘാതങ്ങളിൽ നിന്നായിരിക്കും ആരോഗ്യ സ്വാതന്ത്ര്യമുള്ള, ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളുമുള്ള ഒരു നൂതന ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കുന്നത്. ഭരണാധികാരികളുടെ ഭ്രാന്തൻ നയങ്ങൾക്കും മാധ്യമങ്ങളുടെ വികല വിക്ഷേപങ്ങൾക്കും ആക്ടിവിസ്റ്റുകളുടെ വികല നടനങ്ങൾക്കും മറുപടി പറയാവുന്നൊരു ഭാരതം അചിരേണ ഉണരണമെങ്കിൽ ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന, ജനിതക പാരമ്പര്യമറിയുന്ന, സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പ്രേമവായ്പും രാഗത്തുടിപ്പും മനസ്സിലാക്കിയ, ആരോഗ്യമുള്ള അറിവുള്ള ഒരു ജനത ഉണർന്നു വരേണ്ടിയിരിക്കുന്നു. അതിൽ നിന്നാണ് നമുക്ക് ആവേശവും ഉണ്ടാകുന്നത്. ആദിബലപ്രവൃത്തം എന്ന ആധ്യാത്മിക ദുഃഖത്തെ പറയുമ്പോൾ അത് മാതൃജവും പിതൃജവുമാണ്. അമ്മയുടെ പെരുമാറ്റച്ചിട്ടകൾ, അച്ഛൻ്റെ പെരുമാറ്റച്ചട്ടങ്ങൾ, ബന്ധം, പാരമ്പര്യപരങ്ങളായ അംശങ്ങൾ, ഇതെല്ലാം അതിലുള്ളതാണ്. ഗർഭാധാനത്തെ ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുന്നത് യജ്ഞമായ പ്രേമാർപ്പണപൂർവം യാഗഹവിസ് അർപ്പിക്കുന്നതുപോലെയാണ് തൻ്റെ ബീജത്തെ ദർഭകൾ നിരത്തി വെച്ച ഹോമകുണ്ഡം പോലുള്ള യോനിയിലേക്ക് അർപ്പിക്കുന്നത്. യാജ്ഞിക സങ്കല്പത്തിൻ്റെ പ്രേമാർപ്പണത്തിൻ്റെ പ്രതിഷ്ഠയായാണ് യാഗശേഷം ആത്മ വ്യാപനത്തിന് സന്താനത്തെ കണക്കാക്കുന്നത്. ഗാർഹസ്ഥ്യത്തിൻ്റെ രതികളുണ്ടായിരുന്നിട്ട് സന്താനമില്ലാതെ ജീവിക്കേണ്ടി വരുന്നവൻ നിഴലില്ലാത്ത വൃക്ഷമാണെന്ന് പറയാൻ, ബലമില്ലാത്ത വൃക്ഷമാണെന്ന് പറയാൻ ഒക്കെ ചരകൻ ശ്രമിക്കുന്നുമുണ്ട്.
സന്തതിയുടെയും സൗഭാഗ്യത്തിൻ്റെയും ലോകങ്ങളിലൂടെ മാനവചേതന കടന്നു പോകുമ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് പേർത്തും പേർത്തും ചിന്തിക്കേണ്ടതാണ്. ജന്മബലപ്രവൃത്തം ആദിബലപ്രവൃത്തം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. തൻ്റെ ജന്മം ജനി പ്രാദുർഭാവമാണ്. ജനി പ്രാദുർഭാവേ പാണിനി താത്വർത്ഥ നിർദ്ദേശം. പ്രാദുർഭാവം പ്രാഗട്യം, പിതാവിൻ്റെ ബീജവും മാതാവിൻ്റെ അണ്ഡവും ചേർന്ന് ആദ്യം പ്രകടമാകുന്നത് മാതൃഗർഭത്തിലാണ്. നമുക്കറിയാത്ത ഒട്ടേറെ രഹസ്യങ്ങളുടെ കലവറ തുറക്കുന്നത് അവിടെയാണ്. ഒരു പേനയും എടുത്തെഴുതാനിരിക്കുന്ന ഒരുവൻ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വരുന്ന ഒരു വാക്ക് അവനെ വലിച്ചു കൊണ്ടുപോയാൽ എഴുത്തു നിർത്തി അവൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. ഒരു തൂമ്പയെടുത്ത് പണിതുകൊണ്ടിരിക്കുന്ന ഒരുവൻ പണിസ്ഥലത്ത് പണിതുകൊണ്ടിരിക്കുമ്പോൾ തൂമ്പയൊന്ന് കൊത്തിയിട്ട് ആ തൂമ്പയിൽ ചാരി നിന്നുകൊണ്ട് 10ഓ 15ഓ മിനിറ്റ് സ്വപ്നലോകത്തുകൂടെ സഞ്ചരിച്ചു എന്ന് വരും. വളരെ തിരക്കേറിയൊരു റോഡിലൂടെ വണ്ടിയോടിച്ച് പോകുമ്പോൾ ഒരു ഡ്രൈവർ ഓടിക്കുന്നതിനിടയിൽ തൻ്റെ മനസ്സിനെ സ്വപ്നങ്ങളും വിരചിച്ച് സ്വപ്നലോകത്തേക്ക് കൊണ്ടുപോയി എന്ന് വരും. ഇതൊക്കെ നമുക്കറിവുള്ളതാണ്. ജാഗ്രത്തിൻ്റെ ലോകങ്ങളിൽ നിന്ന് സ്വപ്നത്തിൻ്റെ ലോകങ്ങളിലേക്ക് പതിച്ച് ജാഗ്രത്തിലെ നാഴികമണിയിൽ 5 മിനിറ്റ് മാത്രം രേഖപ്പെടുത്തി സ്വപ്നത്തിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് എത്ര വർഷങ്ങൾ, എത്ര അനുഭവങ്ങൾ, എത്ര അത്ഭുതങ്ങൾ അവൻ കണ്ടിട്ടാണ് മൃദുമന്ദസ്മേരം പൊഴിച്ച് ഇരിക്കുന്നത്. കാല മാവിനിയിൽ 5 നിമിഷമെന്ന് രേഖപ്പെടുത്തിയതിനെ മനോമാവിനിയിൽ 5000 സംവത്സരമാക്കി പരിണമിപ്പിക്കുന്ന അത്ഭുത ചേതസ്സുകളോടുകൂടിയ സ്വാപ്നിക യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ വൈഷയിക ലോകങ്ങളിൽ ഒന്നുമായിപ്പോലും നേരിട്ടിടപാടില്ലാതെ മാതാവിൻ്റെ ആഹാരവും മാതൃവജസ്സും മാതൃബന്ധുക്കളുടെ വജസ്സുകളും പിതൃബന്ധുക്കളുടെ വജസ്സുകളും മാതാവിൻ്റെയും പിതാവിൻ്റെയും പരിചയക്കാരുടെ വാക്കുകളും എല്ലാം കടന്നു ചെന്ന് മാതാവ് കഴിക്കുന്ന ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശം പൊക്കിൾക്കൊടിയിലൂടെ കടന്നെത്തി ഗർഭാശയത്തിൽ പാൽനുരപ്പുഴയിൽ നീന്തിത്തുടിച്ച് കിടക്കുന്ന ആ കുഞ്ഞ് 270 ദിവസം നിരന്തരമായ സ്വപ്നങ്ങളുടെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങൾ പുലുകി അന്തസ്രാവികളെ പരിപോഷിപ്പിച്ച് നിലകൊള്ളുമ്പോൾ വരാനിരിക്കുന്ന യുഗസന്ധ്യകൾക്ക് ഈണം പകരുന്നത് ശാന്തമായ മാതാവിൻ്റെ ജീവിതമാണെന്ന് തിരിച്ചറിയാതെ പിതാവിൻ്റെ സ്നേഹനിർഭരമായ പ്രേമപ്രകർഷമാണെന്ന് മനസ്സിലാക്കാതെ കുടുംബാന്തരീക്ഷത്തിലെ ശാന്തസുന്ദരങ്ങളായ പ്രകൃതികളാണെന്ന് അറിയാതെ മര്യാദയേതിലുമില്ലാതെ
ആ കുഞ്ഞിൻ്റെ ജീവിതഗന്ധിയായ നാളുകളെ വിരചിക്കുന്ന സ്വപ്ന ലോകങ്ങളിലേക്ക് താളാനുബദ്ധമായ രാഗപൂർണമായ ആ ജീവിത സന്ധ്യകളെ വികലമാക്കിക്കൊണ്ട് താളമേതുമില്ലാത്ത താളപ്പിഴകൾ നിറഞ്ഞ ശ്രുതി മാറിയ അപശ്രുതങ്ങളായ ഭിഷഗ്വരന്മാരുടെ പാണ്ഡിത്യ ഗർവിൽ നിന്നും കച്ചവട സംഘങ്ങളുടെ ഔഷധ വിപണനങ്ങളിൽ നിന്നും ആധുനിക ശാസ്ത്രത്തിൻ്റെ അൽപോക്തികളിൽ നിന്നുണർന്ന എക്സ്റേ സ്കാനിംഗ് മുതലായവയിൽ നിന്നും താളം പിഴച്ചെത്തുന്ന അറിവുകൾ അമ്മയിലൂടെ കടന്നു ചെന്ന് വിഹ്വല മനസ്സായിത്തിരുന്ന ഒരമ്മയുടെ താളം പിഴച്ച മസ്തുളങ്കത്തിൻ്റെ ചൈതന്യമില്ലാത്ത ചിന്തകൾ അനവദ്യസുന്ദരമായ സ്വപ്നലോകത്തിൽ കുഞ്ഞിൻ്റെ ഉള്ളിൽ കടന്നു ചെന്ന് അപശ്രുതികളുണ്ടാക്കി പുറത്തേക്കെത്തുമ്പോൾ താളം പിഴച്ച കുഞ്ഞുങ്ങൾ ഭിഷഗ്വരന്മാർക്ക് പരീക്ഷണത്തിനും കമ്പനികൾക്ക് പണമുണ്ടാക്കുവാനും ആക്ടിവിസ്റ്റുകൾക്കും മതങ്ങൾക്കും ജാതികൾക്കും നാടായ നാടുനീള പണം പിരിക്കുവാനും പറ്റുമാറ് റിഹാബിലിറ്റേഷൻ സെൻ്ററുകളിൽ അനങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഈ നാടിൻ്റെ അറിവും ഈ നാടിൻ്റെ അനുനയപൂർവകമായ ജീവിത സത്യങ്ങളും ഋഷിപ്രോക്തങ്ങളായ ശാസ്ത്രങ്ങളും പണയം വച്ച് പാശ്ചാത്യൻ്റെ ദിഗ്ഭ്രമം വന്ന് കച്ചവട മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തെഴുന്നള്ളിച്ച് അവതരിപ്പിച്ചു കൊണ്ടുവന്നു ഈ മണ്ണിനെ വികലമാക്കുമ്പോൾ ഒരു നിമിഷം തിരിഞ്ഞൊന്ന് ചിന്തിച്ചാൽ ഒരു പൈസ ചെലവാക്കാതെ ഒരാളെയും കാണാതെ ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ അമൂല്യ പ്രേമത്തിൽ നിന്ന് അമ്മ കഴിക്കുന്ന മൂല്യമുള്ള ആഹാരത്തിൽ നിന്ന് സ്നേഹോജ്വലമായ കുടുംബത്തിൽ നിന്ന് എത്ര ആരോഗ്യമുള്ള സന്തതികളെ പ്രസവിക്കാം. അറിവേ, അറിവിൻ്റെ ഉറവേ, അനവദ്യസുന്ദരമായി ഈ പാണൻ്റെ പാട്ട് ഒരു നാടിൻ്റെ ഗതീയതയെ മാറ്റിമറിച്ചെങ്കിലെന്ന് ഏതു പാണനും പാടിപ്പോ. അനവദ്യസുന്ദരമായ ഭാരതീയ വൈജ്ഞാനികതയ്ക്ക് കളമൊരുക്കാതെ അതിനെ തമസ്കരിക്കുകയും അവ നശിക്കുവാൻ ഏടാകുടങ്ങൾ പണിയുകയും ചെയ്ത മാധ്യമ സമീപനങ്ങൾക്കും ഭരണാധിപത്യത്തിനും അന്ത്യം കുറിക്കണമേ എന്ന് ഈ പ്രകൃതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാടിൻ്റെ നന്മയുടെ ഉറവകൾ വറ്റിയില്ലെങ്കിൽ ആദിബലപ്രവൃത്തവും ജന്മബലപ്രവൃത്തവുമായ തലത്തിൽ ആരോഗ്യം കിട്ടാൻ
ഇടയാക്കുന്ന പൂർവസൂരികളുടെ ഈ അറിവിന് മുമ്പിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.